പ്രപഞ്ചത്തിന് നിദാനമായ ശക്തി ഈ കണ്ടുപിടുത്തവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈശ സ്വാമിജി നടത്തിവരുന്ന ഗ്ലോബൽ എനർജി പാർലമെന്റുമായി ഏറെ സാമ്യമുണ്ട് പ്രവർത്തനം. സ്വാമിജി ആദ്യം എഡ്യൂക്കേഷൻ പ്രോസസ്, വിദ്യാഭ്യാസം സമ്പൂർണ്ണ ബോധത്തിന് എന്ന സിദ്ധാന്തമാണ് ആവർത്തിച്ചത്. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ വസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഓബ്ജക്റ്റിന് പകരം സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങളിലേക്കാം. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് ആവിഷ്കരിച്ചത്. ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്നത് ഇതാണ്: എല്ലാ വികസിത രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ട് 2010 തിരുവനന്തപുരത്തായിരുന്നു ഒന്നാമത്തെ പാർലമെൻറ്റ്. രണ്ടാമത്തെ പാർലമെൻറ്റ് ജർമ്മനിയിൽ. ഇനി ഈ വർഷത്തെ പാർലമെൻറ്റ് നടക്കാൻ പോകുന്നത് പാരീസിലുമാണ്. അതിന് ഈ പ്രപഞ്ചത്തിന് നിദാനമായ ശക്തി എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ രണ്ട് രീതിയിലുണ്ട്. അതായത് വൈബ്രേഷൻ എന്ന് പറയുന്നത് സ്പന്ദനം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹിതമായതും മറ്റൊന്ന് അഹിതമായതും. അതിന് പോസിറ്റീവ് നെഗറ്റീവ്, എല്ലാ നെഗറ്റീവ് എനർജിയുമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണമെങ്കിലും അതിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ല. പകരം സാമൂഹ്യ പഠിപ്പിക്കുന്നത് ഈ രണ്ട് എനർജികളുടെ പോസിറ്റീവ് നെഗറ്റീവ് എനർജികളുടെ ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്വാമി പറയുന്നു രണ്ട് പ്രോട്ടോൺ തരാരുകളും അവിടെ ഉണ്ടാകുന്ന അതാണ് നമ്മുടെ പ്രാണനെന്നും. പ്രാണനെന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും അച്ഛതയും അഹങ്കാരവും എല്ലാം ചേർന്നതാണ്. ഇത് നമ്മുടെ ഹിഗ്സ് ബോസൺ ഗവേഷണത്തിനെ സാമിതി ചേർക്കുന്ന ഒരു അനുബന്ധം. അപ്പൊ ഇത് ബാലൻസിങ് എങ്ങനെ ചെയ്യും, നെഗറ്റീവ് പോസിറ്റീവ് എനർജി എങ്ങനെ ബാലൻസ് ചെയ്യും, അതിന് സ്വാമിജി സിദ്ധാന്തം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തെ കുറിച്ച് സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടർ CSP അയ്യർ, അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അതുപോലെ ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അനിൽകുമാർ, അദ്ദേഹം എഞ്ചിനീയറാണ്. കെ വാസു, അദ്ദേഹം എഞ്ചിനീയറാണ്. അദ്ദേഹം നിരവധി എഞ്ചിനീയറിംഗ് കൃതികളുടെ കർത്താവുമാണ്. കടൽത്തിരയിൽ നിന്ന് എഞ്ചിൻ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പരീക്ഷണം നടത്തിയത് ശ്രീ വാസു മാഷാണ്. സ്വാമിജി അതിൻ്റെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യത്തെ കുറിച്ച്, ഹിഗ്സ് ബോസൺ കണ്ടുപിടുത്തത്തിലുള്ള പ്രതികരണത്തെ കുറിച്ച് സ്വാമി എൻ്റെ പേര് തമ്പാൻ, ഗ്ലോബൽ എനർജി പാർലമെന്റിന്റെ സെക്രട്ടറി. ഐതിഹ്യം, അതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കടന്നു പോകുമ്പോ അറിഞ്ഞിരിക്കേണ്ട ഒരേയൊരു ഘടകം, നമ്മൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടാണെന്ന് ആർക്കും സംശയമില്ല. ആറ്റങ്ങൾ എല്ലാം സബറ്റോമിക് പാർട്ടുകൾ കൊണ്ടാണ്. ഈ സബറ്റോമിക് പാർട്ടുകളിലേക്ക് കടന്നു പോകാൻ ഇവിടെ ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കിയാൽ തരക്കേടില്ല. നിങ്ങള് ഇവിടെ ഓർഗാനിസം തുടങ്ങി ഇങ്ങോട്ട് കടന്ന് ഐ പാർട്ടികളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി തുടങ്ങി തിരിച്ച് ഐ പാർട്ടികളിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ചാർട്ടാണ്. ഒരു മനുഷ്യന് സിസ്റ്റത്തിലൂടെ ഓർഗനിലൂടെ ടിഷ്യൂലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് ആറ്റമിലെത്തുന്നു. ആറ്റം സബറ്റോമിക് പാർട്ടികളിലെത്തുന്നു. സബറ്റോമിക് പാർട്ടികൾ, ഈ സബറ്റോമിക് പാർട്ടികളിലാണ് ഇപ്പോ ഹിഗ്സ് ബോസോൺ കൊളിഷൻ നടത്തിയിട്ട് പുതിയ പാർട്ടികളിന്റെ അവ്യക്തമായ കണ്ടെത്തൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സബറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് കയ്യിലുള്ള അളവുകോൽ എന്ന് പറയുന്നത് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിന് അധിഷ്ഠാനമായി നിൽക്കുന്ന റിലേറ്റീവ് തിയറിയാണ്.
പ്രകാശ വേഗതയാണ് അടിസ്ഥാന മാനം. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന മാനം എന്ന് പറയുന്നത് പ്രകാശ വേഗതയാണ്. പ്രകാശ വേഗതയ്ക്കപ്പുറത്ത് ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ പറ്റില്ല എന്ന തലത്തിൽ നമ്മുടെ ചിന്തകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രവക്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് റിലേറ്റീവ് തിയറിയാണ്, ഇത് പെർമനന്റ് തിയറിയല്ല. കാരണം ഇത് ആപേക്ഷികമാണ്. ഈ പ്രകാശ വേഗതയിൽ വെച്ചുകൊണ്ടുള്ള ആപേക്ഷികമായ യാഥാർത്ഥ്യമാണ് ശാസ്ത്രരീതിയെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇത് റിലേറ്റീവ് തിയറിയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതൊരു സ്ഥിര തിയറി ആയിട്ട് മാറിപ്പോയി. അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം. ഇന്ന് ഈ പരീക്ഷണം അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ചിന്തിക്കുവാൻ നമുക്ക് പ്രേരകമായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഈ രണ്ട് പ്രോട്ടോണുകൾ കൊളൈഡ് ചെയ്യുമ്പോൾ സംജാതമാകുന്ന പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് അവ്യക്തമായി കാണാൻ പറ്റുന്ന, അവ്യക്തമായി മാത്രം കാണാൻ പറ്റുന്ന ഘടകം പെർ സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുന്ന പ്രകാശം, ആ മാനത്തിലൂടെയാണ് ഇത് കാണുന്നത്. പക്ഷെ ഇതിന്റെ കൊളൈഡ് ചെയ്യുമ്പോൾ സംജാതമാകുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 3,00,000 to 100 സ്പീഡിലാണ് ഇത് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണാൻ, വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. ആ പാർട്ടിക്കിളിനെ വ്യക്തമായി ശാസ്ത്രത്തിന് കണ്ട് പ്രയോജനപ്പെടുത്തണമെങ്കിൽ 3,00,000 to 100 തലത്തിലേക്ക്, സ്പീഡിലേക്ക് യാത്ര ചെയ്യുന്ന പാർട്ടിക്കിളിലെ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന, സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് കടന്നു വരണം. ആ സെൻസർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രോട്ടോൺ റേയെ തന്നെ ഒരു പ്രത്യേക തലത്തിലേക്ക് അറേഞ്ച് ചെയ്ത് എക്യുപ്മെന്റ് ആയി മാറ്റിക്കഴിഞ്ഞാൽ അത് മാഗ്നിഫൈ ചെയ്യുന്ന സെൻസർ, അതിൽ കൂടെ സെൻസ് ചെയ്തെടുക്കുന്ന ഡാറ്റ കൊണ്ട് ഈ പറയുന്ന പാർട്ടിക്കിളിനെ, ആ പാർട്ടിക്കിളിനെ, ഈ ബോസോൺ എന്ന പാർട്ടിക്കിളിന്, യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് സട്ടിൽ എയറാണ്, സൂക്ഷ്മ വായുവാണ്. കാരണം നമ്മൾ സാധാരണ ഈ ഇവിടെ കാണുന്ന വായു എന്ന് പറയുന്നത് ആറ്റം തമ്മിൽ ചേർന്നിരിക്കുന്ന ആറ്റങ്ങളുടെ സംഘാതമാണ്, അറ്റോമിക് ആറ്റമാണ്. ഇന്റർ ആറ്റോമിക് സ്പേസും ഒക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മളൊരു കൽക്കഷ്ണത്തെ കാട്ടി ഈ വായുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ ആറ്റോമിക് സ്പേസ് കൂടിയിരിക്കുന്നതാണ് ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഈ എയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ അകത്തുള്ള ഈ പറയുന്ന എയർ പാർട്ടിക്കിളാണ്, അതാണ് സട്ടിൽ എയർ, എ ഓൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ പറയുന്നത് എ ഓൺ പാർട്ടിക്കിളാണ്. ഈ എ ഓൺ പാർട്ടിക്കിളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇവിടെ സംസാരിക്കുന്ന സ്വാമിയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവൻ യാത്ര ചെയ്യുന്നത് ഈ എ ഓൺ പാർട്ടിക്കിളിൽ കൂടെയാണ്. ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേഗതയിലേക്ക് ഈ പാർട്ടിക്കിളിനെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും രോഗിക്കും അറിഞ്ഞുകൂടെ ഡോക്ടർക്കും അറിഞ്ഞുകൂടെ ജീവൻ എങ്ങനെ ഇരിക്കുന്നു, ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രയാണം ചെയ്യുന്നു എന്ന്. ഇന്ന് ദുരൂഹമായി നിൽക്കുന്ന ഈ പ്രപഞ്ച, ഈ ജീവന്റെ, ജീവനുള്ള മനുഷ്യന്റെ ജീവന്റെ പ്രതിഭാസത്തെ, ജീവന്റെ യാത്രയെ ആ മിറക്കിളിലേക്ക് അല്ലെങ്കിൽ ആ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുവാൻ ഈ എയോൺ പാർട്ടിക്കിളിന് കഴിയും. ഈ എയോൺ പാർട്ടിക്കിളിൽ കൂടെ മാത്രമേ ജീവനെ കാണാൻ കഴിയൂ. ഇപ്പോ പുറത്ത് രണ്ട് പ്രോട്ടോൺ കൊളൈഡ് ചെയ്തപ്പോ ഉണ്ടായ താപം, എനർജി, യഥാർത്ഥത്തിൽ ഇതേ കൊളിഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ സെക്കൻഡിലും മൈക്രോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നു. ആ പാർട്ടിക്കിളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാണൻ ഇങ്ങനെ സദാ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ നമ്മുടെ പ്രാണനെ തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് കാണണമെങ്കിൽ, നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ജീവന്റെ അത്ഭുത ലോകത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഈ എ വൺ പാർട്ടിക്കിളിലേക്ക് എത്തിയേ പറ്റുള്ളൂ. അവിടേക്കുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രോട്ടോൺ കൊളൈഡറിൽ കൂടെ
പ്രൊഡ്യൂഷനിലൂടെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഹിഗ്സ് ബോസൺ എന്ന് പറയുന്ന കണത്തിലൂടെ നമുക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്ന ഒരു ഘടകമുണ്ട്, ഈ കണത്തിന് അവ്യക്തതയിലേക്കാണ്, അവ്യക്തന് ഈ 350,000,000,000,000 തവണ കൊളൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ 10 പ്രാവശ്യമാണ് ഇത് കണ്ടെത്താൻ, അവ്യക്തമായി കാണാൻ പറ്റിയത്. കാരണം അത്ര വേഗത്തിലാണ് ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കോഇൻസിഡൻസ് മാത്രമാണ് ഈ സംഭവിച്ചത്, ആലോചിച്ച് നോക്കണം. കാരണം അത് വ്യക്തമായി അതിന്റെ ഇത് അതിന്റെ പ്രതലം മനസ്സിലാക്കണമെങ്കിൽ, ആ ഫീൽഡ് മനസ്സിലാക്കണമെങ്കിൽ, ആ സ്പീഡിലേക്ക് അതിനെ കാണാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ എക്യുപ്മെന്റ് വളർത്തിയെടുക്കണം. അതിപ്പോ സെനിലൊന്നും അവിടെ ഒന്നും ആ തലത്തിലേക്ക് അത് വളർത്തിയെടുത്തിട്ടില്ല. അത് എത്തണമെങ്കിൽ ഈ തലത്തിലേക്ക് എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് സാരം. ഈ സട്ടിൽ ലെയറാണ് A1 പാർട്ടിക്കിൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവിടെ നിന്ന് മുതലാണ്, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഒരു ചിന്തിച്ചു നോക്കുക. ഇതാണ് സട്ടിൽ ലെയർ. സബ്അറ്റോമിക് പാർട്ടിക്കിൾ തകർത്തില്ല, സട്ടിൽ ലെയർ ഇതാണെന്ന് ധരിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഈ മാസ്, എല്ലാ വൈബ്രേഷൻസും ഏതും ഈ പ്രോട്ടോൺ കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പ്രോട്ടോണും എന്ന് പറയുന്നത് കോടാനുകോടി വൈബ്രേഷന്റെ ആകത്തുകയാണ്. ഓരോ വൈബ്രേഷനും അതിൻ്റെതായ മാസ്സുണ്ട്. ഈ മാസിൽ കൂടെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സോടുകൂടി ഈ മാസുകൾ ഒന്നിച്ചു ചേർന്നിട്ട് സാധാരണ നമ്മൾ പറയുന്ന പിണ്ഡം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ പിണ്ഡവും ഓരോ പാർട്ടിക്കിളും പിണ്ഡത്തോടുകൂടിയാണ്, മാസോടുകൂടിയാണ്. മാസ് ഇല്ലാത്ത ഒരു എനർജിയോ എനർജി ഇല്ലാത്ത മാസോ ഈ ലോകത്ത് ഒരിടത്തും ഇല്ല. പക്ഷെ നമുക്ക് കാണുന്ന, സ്ഥൂലമായി കാണുന്ന പിണ്ഡം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനിൽ കടന്നു വന്നിട്ട് അനുഭവിക്കാൻ പറ്റുമ്പോഴത്തേക്കാണ്, ഇവിടെ നിന്നാണ് ഗ്രാവിറ്റേഷൻ വന്നിട്ട് പിണ്ഡത്തിന്റെ, നമ്മൾ പറയുന്ന പിണ്ഡത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. അതേസമയം ഈ A1 പാർട്ടിക്കിളിന്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ വസ്തുവിന് രണ്ട് ഫോഴ്സ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നിങ്ങളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് അട്രാക്റ്റീവ് പോളും ഫോഴ്സും റിപ്പൾഷൻ ഫോഴ്സും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കഴിച്ചാൽ അട്രാക്റ്റീവ് ചെയ്യും, അത് ഒന്നിച്ചു ചേർന്നിട്ട് മാറ്റർ നമ്മൾ കാണുന്ന തരത്തിലേക്ക്, മാറ്ററിന് തലത്തിലേക്ക് വരുന്നു. തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അതാണ് സ്പേസ് എന്ന് പറയുന്നത്. രണ്ട് പോസിറ്റീവ് പോളുകൾ ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന തലത്തിലേക്കാണ് എനർജി ഫീൽഡാണ് ആകാശത്തിന്റെ എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശത്തിന് സാധാരണ പിണ്ഡമില്ല എന്ന് പറയുന്നത്. പിണ്ഡമില്ലാത്തത് കൊണ്ടല്ല, മാസ് ഇല്ലാത്തത് കൊണ്ടല്ല, ഈ പറഞ്ഞ ഓരോ വൈബ്രേഷനും മാസോടുകൂടിയാണ്. പക്ഷെ അതിന്റെ തലമെന്ന് പറയുന്നത് രണ്ട് ഐകൾ തമ്മിൽ, രണ്ട് എൻറ്റിറ്റി തമ്മിൽ, വൈബ്രേഷൻ തമ്മിൽ ഈ പറയുന്ന തരത്തിലുള്ള വ്യത്യാസം നിൽക്കുന്നു. കാരണം റിപ്പൽഷൻ തലത്തിൽ നിൽക്കുന്നത്, അപ്പൊ അത് സ്പേസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ ഐയുടെ A1 പാർട്ടിക്കിൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സ്പേസ് സംജാതമാക്കുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ എയറിലൂടെ ബാക്കി എയറായി, ഹീറ്റായി, ഈ പറഞ്ഞ കണക്ക് ലിക്വിഡായി, സോളിഡ് ആയി, ഈ തലത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഈ A1 പാർട്ടിക്കിളിലാണ് ജീവന്റെ യാത്ര മുഴുക്ക നടക്കുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഇയോൺ പാർട്ടിന്റെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ യാത്ര ചെയ്യണമെങ്കിൽ, ഏതെന്തെങ്കിലും ഒന്നിന് മൂവ് ഇടമെങ്കിൽ ആപേക്ഷികമായ ഒരു സ്ഥിരമായ ഒരു പ്രതലം വേണം. എപ്രകാരമാണോ ഐ പ്ലെയിൻ, ഈ പറഞ്ഞ പ്രകാശരശ്മിക്ക് യാത്ര ചെയ്യുന്നത് A1 പ്ലെയിൻ എന്ന് പറയുന്ന ആപേക്ഷികമായ നിശ്ചല തലത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേഗതയെക്കാട്ടി 100 times ഫാസ്റ്ററാണ് ഈ പറയുന്ന തലത്തിലേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ ആ ഒരു തലത്തിലേക്കാണ് ഈ പ്രകാശരശ്മി യാത്ര ചെയ്യുന്നത്. ഈ ഈ A1 പാർട്ടുകൾ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് 3,000 to 3,00,000 സ്പീഡിലാണ്. അതാണ് സ്പേസിന്റെ വേഗത എന്ന് പറയുന്നത്, സ്പേസിന്റെ വേഗത എന്ന് പറയുന്നത്. ഈ ആപേക്ഷികമായി അത് നിശ്ചലമാണ്, A1 പാർട്ടുകളിനെ അപേക്ഷിച്ച് അത് നിശ്ചലമാണ്. ഈ അതിനെയാണ് എസ് ഇൻഫിനിറ്റീവ് പാർട്ടുകൾ എന്ന് പറയുന്നത്. ഈ ഇൻഫിനിറ്റീവ് പാർട്ടുകൾ ഒരു പാർട്ടിക്കൾ, ഓരോ പാർട്ടുകളും വൈബ്രേഷൻ കൊണ്ട് നിറഞ്ഞതാണ്. കോടാനുകോടി ആ വൈബ്രേഷന്റെ ഒരു വൈബ്രേഷനെയാണ് ഇവിടെ പറയുന്ന മിക്സ് എന്ന് പറയുന്നത്. വൈബ്രേഷൻസുകളെ മിക്സ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു വൈബ്രേഷനെയാണ് വിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഐയിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള പ്രപഞ്ചം മുഴുക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ വിറ്റ്സ് കഴിഞ്ഞാൽ
അവശേഷിക്കുന്നത് കോൺഷ്യസ്നെസ് മാത്രമാണ്. ഈ കോൺഷ്യസ്നെസ് ഇന്നത്തെ ടേമിൽ കോൺഷ്യസ്നെസ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഈശ്വരനെന്നോ ഗോഡെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതം ഉണ്ടാവും. ആ പരിമിതിയിലേക്ക് പോകണ്ട. ഓരോ കാലഘട്ടത്തിനും ഓരോ ഭാഷയുണ്ട്, ഓരോ കാലഘട്ടത്തിനും ഓരോ ഭാഷയുണ്ട്, ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലൂടെ ഭാഷയിലൂടെ പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകൂ. ഇന്നത്തെ ലോകത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ യുഗമാണ്, അപ്പൊ ഇൻഫർമേഷൻ വേൾഡ് ആണ്. ഇന്ന് നമുക്ക് ഈശ്വരൻ എന്ന വാക്കിനെ കാട്ടി ഏറ്റവും നമുക്ക് മനസ്സിലാകുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പദമാണ്. ആ കോൺഷ്യസ്നെസ് ഇവിടെ ഈ പറഞ്ഞ ഐ പാർട്ടിക്കിൾ സ്പന്ദനാത്മകമായി നിൽക്കുമ്പോൾ, ആദ്യത്തെ ഒരു ഐ പാർട്ടിക്കിൾ സ്പന്ദനമായി കഴിഞ്ഞാൽ ആ ഐ തന്നെ, ആ ഐ സ്പന്ദിച്ചു നിൽക്കുന്നത്, അതിന് ഫ്രീക്വൻസി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി മാറുമ്പോൾ താഴ്ന്ന് ബ്ലാക്ക്, റെഡ്, വൈറ്റ് മൂന്ന് മാറ്ററുകൾ എനർജി തന്നെ, ഈ ഫ്രീക്വൻസി വ്യത്യാസം ഒരേ ഐയിൽ തന്നെ, ഒരേ കാലിൽ തന്നെ, ഒരേ ഐയിൽ തന്നെ മൂന്ന് മാറ്ററുകൾ ഉണ്ടാവും. ഈ മാറ്റർ ഈ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അട്രാക്റ്റീവും റിപ്പൽഷൻ ചെയ്യുന്ന എനർജി ഫീൽഡ് ഓൾറെഡി അവിടെ ഉണ്ട് എന്ന് സാരം. ഇത് ഈ സ്പന്ദനാത്മകമായി ഈ ഐ സ്പന്ദിച്ച് ഒരായിരം ഇത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് തന്നെ പലതായി മാറുകയാണ്, മുറിഞ്ഞു സ്പ്ലിറ്റ് ചെയ്തിട്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞ ലോകത്തിലെ സമസ്ത വസ്തുക്കൾ, ഏത് വസ്തു എടുത്താലും ഈ ഐയിലുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നിലും ഉള്ളതില്ല. ഇതിന്റെ അറേഞ്ച്മെന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ, ഒരു പത്ത് മാഗ്നറ്റ് എടുക്കുക, ഈ പത്ത് മാഗ്നറ്റിന്റെയും മോൾ ഭാഗം നിങ്ങൾ നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളും, പോസിറ്റീവ് പോളും മാത്രമാണെങ്കിൽ അതിന്റെ എനർജി ഫീൽഡ്, അതേസമയം പത്ത് അതിൽ അഞ്ചെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക ഫീൽഡ്, അതിന് ഓരോന്നും മാറ്റി മാറ്റി വയ്ക്കുക, ഒരായിരം ഫീൽഡ് ഉണ്ടാകും. ഈ എനർജി ഫീൽഡാണ് വ്യക്തിയിൽ നിന്ന് വ്യക്തിയെയും പ്രപഞ്ചത്തിലെ ഓരോ ഘടകത്തെയും വൈവിധ്യമാർത്തി മാറ്റുന്നത്. ഈ ഐ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുവോ അങ്ങനെ ഇരിക്കും. ഈ ഐയുടെ വ്യത്യാസം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്റെയും വ്യത്യാസം. കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് കഴിയുമ്പോഴും ഒരുപോലെയല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫീൽഡിന് എനർജി ഫീൽഡിന് വ്യത്യാസം വരുന്നു, അതുകൊണ്ട് ക്വാളിറ്റി വ്യത്യാസം വരുന്നു, എല്ലാത്തിനും വ്യത്യാസം വരുന്നു. സ്പന്ദനാത്മകമായ ഈ ഐ നിശ്ചലമായ കോൺഷ്യസ്നെസ്, സ്പന്ദനമായ ഒരു ഐയും ഈ കാണുന്ന എനർജി, ആ ഐ ആ സ്പന്ദനത്തെയാണ് എനർജി, അത് ആ ഐ എന്ന് പറയുന്ന എനർജിയാണ്. അതിൽ അത് തന്നെയാണ് സമസ്ത വസ്തുക്കളും. ഈ എപ്രകാരം ഈ ഒരു ഐയിൽ ഈ മൂന്ന് മാറ്റർ ഉണ്ടായിരുന്നുവോ ആ മാറ്ററിലാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. അപ്പൊ മാറ്ററും എനർജി എന്ന് പറയുന്നത് രണ്ടല്ല, ഒന്നാണ്. ആദ്യത്തെ എനർജിയുടെ സ്പന്ദന കാലിലെയാണ് ഈ പറഞ്ഞ ഐ എന്ന് പറയുന്ന ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതും അന്വേഷിക്കുന്നതും അന്തർമുഖമായി അന്വേഷിക്കുന്നതും ഈ ഐ പാർട്ടിക്കിളിലെത്താനാണ്. ഒരു ഭൗതികമായ ശാസ്ത്രജ്ഞനും അറിയാതെ അന്വേഷിച്ചെത്തുന്നതും ഈ ഐ പാർട്ടിക്കിളെത്താനാണ്. ഈ ഐ പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞാൽ രണ്ടിടത്ത് രണ്ടവസ്ഥയുണ്ട്, ഒന്ന് സ്പന്ദനാത്മകമായ അവസ്ഥ, ഒന്ന് നിശ്ചലാത്മകമായ അവസ്ഥ. നിശ്ചലാത്മകമായ അവസ്ഥയെ കോൺഷ്യസ്നെസ് എന്നും ചലനാത്മകമായ അവസ്ഥയെ എനർജി തലമെന്ന് പറയും. നമ്മുടെ പ്രപഞ്ച വ്യക്തിയെയും ലോകത്തെയും രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാം. ഒന്ന് കോൺഷ്യസ് പ്ലെയിൻ, അത് അടുത്തത് എനർജി പ്ലെയിൻ. ഇതിനെ രണ്ടിനെയും എനർജിയെയും കോൺഷ്യസ്നെസ്സിനെയും കോർത്തിണക്കപ്പെടുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കിളായി നിൽക്കുന്നതാണ് ഈ ഐ പാർട്ടിക്കിൾ. ഈ ഐ പാർട്ടിക്കിളിന് മാത്രമേ എനർജിയെയും ബോധത്തെയും, അല്ലെങ്കിൽ മാസിനെയും കോൺഷ്യസ്നെസ്സിനെയും ഒരുപോലെ ഓർത്തുണ്ടാക്കുവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഐ ഈ ഐ പാർട്ടിക്കിളിനെയാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോ പറയുന്ന ഹിഗ് ബോസോൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അറ്റ് ഇസ് നോട്ട് അറ്റ് ആൾ എ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ, അത് എ വൺ പാർട്ടിക്കിളാണ്. ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ഐ പാർട്ടിക്കിളാണ്. അതുകൊണ്ടാണ് ആര് എപ്പോഴും എന്തു ചിന്തിച്ചാലും ഐയിൽ നിന്നാണ് തുടങ്ങുന്നത്, ഞാനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരൈയുണ്ട്, ഈ ഐ ഇല്ലാതെ ഒന്നിനും ഒരു അസ്തിത്വം ഇല്ല. ആദ്യത്തെ സ്പന്ദനാത്മകമായി ഓരോ വ്യക്തിയിലും ഈ പ്രപഞ്ചത്തിലും ഓരോ വ്യക്തിയിലും നിധാനമായി നിൽക്കുന്ന ആ ഐയാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് ഐ തിയറത്തിന്റെ അസ്തിത്വം. ഇത് പുറത്ത് എന്തൊക്കെയുണ്ടോ അതുപോലെ അകത്തുണ്ട്. ഇവിടെ നിന്ന് വ്യക്തി ഒരു ഓർഗാനിസത്തിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ആറ്റമിലെത്തിയാലോ മറ്റെന്തെങ്കിലും എത്തിയാലോ അതുപോലെ തന്നെ അപ്പുറത്തും പ്രപഞ്ചം നിങ്ങളുടെ ഇവിടെ സോളിഡ് മാറ്ററിൽ നിന്ന് ഗ്യാസിലൂടെ തിരിച്ചെത്തുന്നതും ആറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സബ് അറ്റോമിക് സ്ട്രക്ചറിലേക്ക് ഈ പറയുന്നതെല്ലാം ഒരേ തരം. പുറത്തുള്ളതും അകത്തുള്ളതും രണ്ടെന്ന് ധരിച്ചിട്ട് പുറത്തു നടക്കുന്നതൊന്നും തന്നെ ബാധിക്കില്ല എന്നു ധരിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്
നമ്മുടെ ലോകത്ത് കാണുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാണാം കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കുഞ്ഞു നാട് തൊട്ടെ വെള്ളത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്തും റിസർച്ചിന് വരെ പോകുമ്പോഴും ആരും ചോദിക്കാറില്ല വെള്ളത്തിനെ കുറിച്ച് എന്തിന് കുഞ്ഞെ നീ പഠിച്ചു അല്ലെങ്കിൽ വ്യക്തി പഠിച്ചു എന്ന് ചോദിക്കാറില്ല. നീയും വെള്ളവുമായിട്ടുള്ള ബന്ധം എന്ത് ഒരിക്കലും ചോദിക്കാറില്ല. നമുക്കറിയാം H2O ആണ്, അതിന്റെ ബേസ് സബ്ആറ്റോമിക് പോയി നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഇത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഒരു ഘടകം എപ്രകാരമാണോ നിയർലി 72% വാട്ടർ പുറത്തുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും 72% വാട്ടർ ഉണ്ട്. ഇത് ഈ വിധാനം കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ജീവിതത്തിന് പ്രശ്നമാണ്, ജീവൻ നിലനിൽക്കാൻ പ്രശ്നമാണ്. എപ്രകാരം ആ വിധാനം നിലനിർത്താൻ പുറത്തെ വാട്ടർ അനിവാര്യമാണോ, അത് അതില്ലെങ്കിൽ തനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോ തന്നെ പോലെ ഇപ്പൊ നമ്മൾ എല്ലായിടത്തെ സ്റ്റാറ്റ്യൂട്ടിന് വാണിംഗ് എഴുതി വെക്കാറുണ്ട് വെള്ളം അമൂല്യമാണെന്ന് എഴുതി വെച്ചാ പോരാ. ഈ ബന്ധം കുഞ്ഞുനാളിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വാണിയൊന്നും വേണ്ട, അവനറിയാം അവന്റെ നിലനിൽപ്പാണ്. കാരണം വെള്ളം നശിപ്പിച്ചു കഴിഞ്ഞാൽ, വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ, അതിന്റെ സുലഭത നഷ്ടമായി കഴിഞ്ഞാൽ തന്റെ അസ്തിത്വത്തെ ബാധിക്കും എന്ന് ബോധിക്കണം. ഈ പുറത്തും അകത്തും രണ്ടല്ല എന്ന് ശാസ്ത്രബുദ്ധിയ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഒരവസ്ഥ സംജാതമാകണം. ഈ ഐ ഡയഗ്രാം എന്ന് പറയുന്നത് ഏത് ഘടകത്തെയും, അത് ഒരു ഗ്ലോസ് ആകും, സോളിഡ് ആകട്ടെ, ലിക്വിഡ് ആകട്ടെ, ഹീറ്റ് ആകട്ടെ, ഗ്യാസ് ആകട്ടെ, ഈതർ ആകട്ടെ, ഏത് തരത്തിലേക്ക് ഇറങ്ങിയല്ലാലും ശരി, പരസ്യ പുറത്തും അകത്തും ഒരേ പ്രപ്പോർഷനിലാണ്. എന്ത് പുറത്തു വന്നാലും അത് തന്നെ ബാധിക്കും, എന്തകത്തു വന്നാലും പുറത്തും ബാധിക്കും. സംശയിക്കേ വേണ്ട, നമ്മൾ ധരിക്കുന്നു നമുക്കകത്ത് വരുന്നത് പുറത്ത് ബാധിക്കില്ലെന്നോ പുറത്ത് ബാധിക്കുന്നോ തന്നെ ബാധിക്കില്ലെന്നോ എന്ന് ധരിക്കുന്ന ഒരറിവിന്റെ തലമാണ് പലപ്പോഴും സമൂഹത്തിന്റെ എല്ലാ കുറവുകൾക്കും കാരണമായി നിൽക്കുന്ന ഘടകം. ഇന്ന് ഈ ഒത്തുകൂടലിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ടെത്തിയ ഹിഗ്സ് ബോസോൺ പാർട്ടിക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണന്റെ അടിസ്ഥാന തലത്തെ മനസ്സിലാക്കാനും അതിന്റെ അത്ഭുതങ്ങളിലേക്ക് കടന്ന് അതിന്റെ നമ്മൾ പറയില്ലേ ചിന്തയ്ക്ക് അതീതം, നമുക്ക് ചിന്തിക്കാൻ പോലും അത് വേണം, അത്രമാത്രം അത്ഭുതാവകമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറ്റുന്നതാണ് A1 പാർട്ടിക്കിൾ. അതിനെയാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാമിയുടെ വാക്കുകൾ ചിന്തിക്കുകയുണ്ടായി. ഞാൻ രണ്ട് വാക്കുകളെ പറയുന്നു. ഈ ഗവേഷണങ്ങൾ ഇവിടെയും നിൽക്കുന്നില്ല, ആ സെർനിലുള്ള ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് ഇത് ഇവിടെ നിൽക്കുന്നില്ല, ഇതിന് മുമ്പോട്ട് പോകാനായിട്ടുണ്ട് എന്നിട്ട് അവരും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ പണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ ഒന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പോയപ്പോൾ നമുക്ക് ആറ്റമിനകത്തുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ നമുക്ക് കാണാനായിട്ട് തോന്നും. ഉടനെ ഈ ഗവേഷണങ്ങൾ ഒരു പടിയിൽ നിൽക്കുന്നില്ല, മുന്നോട്ട് മുന്നോട്ട് പോകണം. അതാണ് ഇവിടുത്തെ ഈ ചിന്തയും സ്വാമിജി എക്സ്പ്രസ് ചെയ്ത ചിന്തയും. വിസിബിൾ ലൈറ്റ് സ്പീഡ് 3 to 10 raised to 5 km/s ഇതിനെ നമുക്ക് കടക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ ഷുവറല്ല. പറഞ്ഞു ഇതിന് അപ്പുറത്തായിട്ട് യാതൊന്നുമില്ല. പക്ഷെ നമുക്കത് കൂടുതലായിട്ട് ഗവേഷണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതുപോലുള്ള പല ഗവേഷണങ്ങൾക്കും മാർഗം തെളിക്കും. സ്വാമി പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിഗ്സ് പാർട്ടിക്കിളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് 1920 പ്രെഡിക്റ്റ് മാത്തമാറ്റിക്കലായിട്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ഹിഗ്സ് ബോസോണിനെ പറ്റി നമ്മൾ പറയുമ്പോഴേ നമ്മൾ അതിൻ്റെ ഈ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മളതിനെ കാണുന്നില്ല. ഹിഗ്സ് ബോസോണിനെ നമ്മൾ ആരും കാണുന്നില്ല, അവിടുത്തെ ശാസ്ത്രജ്ഞരും കണ്ടിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ട്രോൺ വോൾട്സ് കിട്ടുകയാണെങ്കിൽ 125 GeV കിട്ടുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളാണെന്ന് മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടാണ് അവരിപ്പോൾ ഹിഗ്സ് ബോസോൺ പറയുന്നത്. ആരും കണ്ടിട്ടില്ല ഹിഗ്സ് ബോസോൺ, ഇൻവിസിബിളാണ്, കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഇത്
എന്താണ് ഇതിനകത്ത് ഗവേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ എനർജി പാർലമെന്റ് റിസർച്ച് സെന്റർ ഉണ്ട്. ഇതുപോലുള്ള വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഇപ്പോഴും പോകാൻ ഒക്കില്ലെങ്കിൽ ഞങ്ങളും വലിയ സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇതുപോലുള്ള ചിന്തകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കും ഉണ്ടാകും, മറ്റുള്ളവർക്കും ഉണ്ടാകും. രണ്ടാമത് ഒരു വാക്കുകൂടെ പറയട്ടെ, ഈ റോഡ്സ് പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പത്രങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഇത് ലീഡർ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നേരം പോക്കായിട്ട് പല ഗവേഷണക്കാരും നിരാശരായിട്ട് ഈ സെറ്റ് ഓർ ഡാമേജ് എന്ന് പറഞ്ഞതാണ് ഒരു റോഡ്സ് പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അദ്ദേഹം തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്ക് കൊണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് പബ്ലിഷറെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഗോഡ്സ് പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുറ്റി എഴുതി കലകെട്ടെഴുതി. ആ ഗോഡ്സ് പാർട്ടികൾ ഇപ്പോൾ എല്ലാവരും ഗോഡ്സ് പാർട്ടികൾ ഗോഡ്സ് പാർട്ടികൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലീഡർ മാൻ ഹിംസെൽഫ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ തെറ്റായ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ്, ദിസ് ഈസ് നോട്ട് എ ഗോഡ്സ് പാർട്ടികൾ. ഇതാണ് ഇവിടെയും പറയുന്നത് ജീവഗണം ആണ്, ദൈവഗണമല്ല. അതുകൂടെ പത്രപ്രവർത്തകർ പറയുമ്പോഴും ഇതും കൂടെ പറയണം,